നമ്മൾക്കൊരു കഥ കേട്ടാലോ. ഒരു ആന പരിശീലന കേന്ദ്രത്തിന്റെ മുന്നിലൂടെ ഒരു വ്യക്തി യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാഴ്ച കണ്ട് വളരെ കൗതുകം തോന്നി. എന്താണെന്നോ, ഇത്രയും വലിപ്പമുള്ള ഇത്രയും ശക്തിയുള്ള ആനയെ കെട്ടിയിരിക്കുന്നത് ഒരു ചങ്ങല കൊണ്ടുമല്ല, വെറും ഒരു കയറിന്റെ തുമ്പ് കൊണ്ട് അതിന്റെ കാലിന്മേൽ കെട്ടിയിരിക്കുന്നു. എന്നിട്ടും ഈ ആന വളരെ അനുസരണയോടുകൂടി കയറൊന്നും പൊട്ടിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അവിടെ ഇങ്ങനെ നിന്നു പോകുന്നു. അതെങ്ങനെ സാധിക്കുന്നു? ഈ ഒരു സംശയം അദ്ദേഹത്തെ ആനയുടെ ട്രെയിനറിന്റെ അടുത്ത് കൊണ്ടെത്തിച്ചു. അദ്ദേഹം ആ ട്രെയിനറിനോട് ചോദിക്കുകയുണ്ടായി, സാറേ, ഈ ആനയെ എങ്ങനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? ഈ ആനയ്ക്ക് വേണമെങ്കിൽ ഈ കയറ് പൊട്ടിച്ചുവിടുന്ന് രക്ഷപ്പെടാമല്ലോ, എങ്ങനെ ഇത് അനുസരണയോടുകൂടി ഇങ്ങനെ നിന്നു പോകുന്നു? അപ്പോഴാ ട്രെയിനർ ചെറിയ പുഞ്ചിരിയോടുകൂടി പറയുകയുണ്ടായി, നിങ്ങൾക്കറിയാമോ, ഈ ആന വെറും കുട്ടിയായിരുന്ന സമയത്ത് ഇതിലേക്കൂടെ ഓട്ടിച്ചാടി നടക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ ഈ ഒരു കയറുകൊണ്ടാണ് ഈ ആനയെ കെട്ടിയിരുന്നത്. അന്ന് ഈ കയറ് പൊട്ടിച്ച് ഓടിപ്പോകുവാൻ ഈ കുട്ടിയാന ഒത്തിരി ശ്രമിച്ചു. എന്നാൽ അതിനുള്ള ശക്തിയും ബലവും ആനക്കുട്ടിക്കില്ലായിരുന്നു. എന്നാൽ ഈ ആന വളർന്നുകൊണ്ടേ ഇരുന്നു. പക്ഷെ ആനയ്ക്ക് തന്റെ ശക്തി വളരുന്നു എന്നുള്ള കാര്യം മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഇന്നും ഈ ആനയ്ക്ക് അറിയത്തില്ല ഈ കയറിനെക്കാട്ടിലും ശക്തി തനിക്കുണ്ട് എന്നുള്ള കാര്യം. ആനയ്ക്ക് സ്വന്തം ശക്തി ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയമുള്ളവരെ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇപ്രകാരമാണ്. പലവിധമായ നെഗറ്റീവ് തിങ്കിങ്സ്, എനിക്കൊന്നും സാധ്യമല്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തയാണ് നമ്മളെ എത്തേണ്ടതായിട്ടുള്ള പല സ്ഥലങ്ങളിലും എത്തിച്ചേരാതെ നമ്മളെ നിർത്തിയിരിക്കുന്നത്. നേടേണ്ടതായിട്ടുള്ള പല നേട്ടങ്ങളും നേടാതെ നമ്മളിങ്ങനെ നിന്നു പോകുന്നത് അതുകൊണ്ട് മാത്രമാണ്. സ്വന്തം ബലഹീനതകളെ മാത്രം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണ്. കഴിവുകളില്ലാതെ ഒരു വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ വ്യക്തികളിലും എന്തെങ്കിലും കഴിവ് ദൈവം കൊടുക്കാതിരുന്നിട്ടില്ല. സ്വന്തം കുറവുകളെ മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ആ കുറവുകൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രോഗ്രസ്സിനൊരു തടസ്സമാകുവാൻ പാടില്ല. കാരണം നമ്മുടെ ബലഹീനതയിൽ ബലമേകുന്നവനാണ് നമ്മളുടെ ദൈവം. 2 കൊരിന്ത്യർ 12:9 എഴുതിയിരിക്കുന്നത് പോലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നമ്മുടെ ബലഹീനതയല്ല, നമ്മുടെ നന്മകളെയും കഴിവുകളെയും മനസ്സിലാക്കി നമുക്ക് മുന്നോട്ടൊന്ന് ജീവിച്ചു നോക്കാം.